السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين بنور الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ 11-ാമത്തെ ദിവസത്തിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാൻ മാസത്തിൻ്റെ 10 ദിവസം പിന്നിട്ട് 11-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ചോദിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ്. കാരണം മഗ്ഫിറത്തിൻ്റെ 10 ആണല്ലോ പൊറുക്കലിന് ചോദിക്കുന്ന 10 ആണല്ലോ. എന്നാൽ അള്ളാഹുവിനോട് ധാരാളമായി നാം പൊറുക്കലിന് ചോദിക്കുകയും കാരുണ്യം ചോദിക്കുകയും നരകമോചനം ചോദിക്കുകയും സ്വർഗത്തെ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ സുപ്രധാനമായ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാധനകൾ ചെയ്യുന്നവരാണ് വിശ്വാസികളായ ആളുകൾ, ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. നമുക്കറിയാം, നിസ്കാരത്തിനോടൊപ്പം വിശുദ്ധമായ റമദാനു ഷരീഫിൽ നോമ്പനുഷ്ഠിക്കുന്നതിനോടൊപ്പം ധാരാളം സൽക്കർമ്മങ്ങൾ, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അദ്കാറുകളിലൂടെയും സ്വലാത്തുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ദാനധർമ്മങ്ങളിലൂടെയും നല്ല നല്ല പ്രവൃത്തികളിലൂടെയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൃത്യമായിരിക്കണം, നമ്മുടെ ആചാരങ്ങൾ ഇസ്ലാമികപരമായിരിക്കണം. നമുക്കറിയാം, ധാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ, വിത്ര നിസ്കാരങ്ങളിലൂടെ, തറാവീഹ് നിസ്കാരങ്ങളിലൂടെ, 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് പുറമെ നമുക്കറിയാം ളുഹ്ർ നിസ്കാരത്തിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ അസറിൻ്റെ മുമ്പുള്ളത്, മഗ്‌രിബിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ഇഷായിൻ്റെയും മുമ്പും ശേഷവും, സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഇങ്ങനെ വിത്ര നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിസ്കരിക്കുന്നവരാണ്. എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്, തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിത്ര നിസ്കാരമുണ്ട്. ഈ വിത്ര നിസ്കാരം നമ്മൾ ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്നാണല്ലോ. സാധാരണഗതിയിൽ 3 റക്അത്തും കൂടിയാൽ 11 റക്അത്തും വരെ നമുക്ക് വിത്ര നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഈ വിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ വിത്ര നിസ്കാരത്തിലുള്ള പ്രത്യേകത, റമദാൻ 15 മുതൽ വിത്ര നിസ്കാരത്തിൽ അവസാനത്തെ റക്അത്തിൽ എഴുത്തിദാലിൽ കുനൂത്ത് പാരായണം ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ വെച്ച് സുബഹ് നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതാറുണ്ടല്ലോ. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ സുബഹിക്ക് നമ്മൾ കുനൂത്ത് ഓതാറുണ്ട്. എന്നാൽ നമ്മുടെ വീടുകളിലൊക്കെ പല കുടുംബിനികൾക്കും പല ഉമ്മമാർക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നു. റമദാൻ 15 മുതൽക്ക് വിത്ര നിസ്കാരത്തിൽ കുനൂത്തുള്ളത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർക്ക് വേണ്ടി വിശുദ്ധമായ റമദാനു ഷരീഫ് 15 മുതൽ തറാവി നിസ്കാരം കഴിഞ്ഞ് ഉള്ള വിത്ര നിസ്കാരം, ആ വിത്ര നിസ്കാരം 1 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിൻ്റെ എഴുത്തിദാലിൽ നമ്മൾ സാധാരണ കുനൂത്ത് ഓതുന്നത് പോലെ, അതല്ല 3 റക്അത്താണ് നമ്മൾ വിത്ര നിസ്കരിക്കുന്നത് എങ്കിൽ ആ 3-ാമത്തെ റക്അത്തിൻ്റെ എഴുത്തിദാലിൽ നമ്മൾ സാധാരണ സുബഹ് നിസ്കാരത്തിലുള്ളതുപോലെ കുനൂത്ത് പാരായണം ചെയ്യുക. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് വആഫിനി ഫീമൻ ആഫൈത്ത് വതവല്ലനി ഫീമൻ തവല്ലൈത്ത് തുടങ്ങിയ കുനൂത്ത് നമ്മൾ റമദാൻ 15 മുതൽ വിത്ര നിസ്കാരത്തിൽ
പാരായണം ചെയ്യണം, അത് ഓതണം, മറക്കരുത് എന്ന് സ്നേഹത്തോടുകൂടെ ഉണർത്തുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ചെയ്യുന്ന മുഴുവൻ സൽക്രമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അപാകതകൾ, തെറ്റുകൾ അല്ലാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.